അസ്സലാമു അലൈക്കും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്കൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ പുറകെ കാണിക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് മൂന്ന് കഷ്ണം ചുവന്നുള്ളി, സവാള, പച്ചമുളക്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതച്ചെടുത്തില്ലെങ്കിൽ ഈ പൊടിവകകൾ ഇട്ടരയ്ക്കുമ്പോൾ അത് അരഞ്ഞ് കിട്ടത്തില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി എല്ലാം ചേർത്തുള്ള പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണയുടെ നല്ല ഉരുവാണ്. നമ്മുടെ ഈ കൊഞ്ചുപ്പഴി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് ചെമ്മീനൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ ചെമ്മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്കത് എണ്ണ ചൂടായ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തീ ഒരു മീഡിയം തീയിലിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ ചെമ്മീനെല്ലാം കുക്കായിട്ടുണ്ട്. ചെമ്മീൻ ഒരുപാട് കുക്കായാലും നമുക്ക് ഒരുമാതിരി റബ്ബർ പോലിരിക്കും. ഒരു ഇടത്തരം രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചെമ്മീനെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്മീനെല്ലാം കോരിയെടുത്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് തന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ്, ഒരുപാട് വേണ്ട, ഒരല്പം നമ്മുടെ ചെമ്മീൻ ഉപ്പുണ്ട്. നമ്മുടെ സവാളയ്ക്കും ക്യാപ്സിക്കത്തിനും ഒക്കെ ഉപ്പ് വേണം, അതിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറി ഈ എണ്ണ കിടന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോഴേ നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഫ്രൈ തട്ടിക്കൊടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈയും അതിൻ്റെ കൂട്ടും റെഡിയായിട്ടുണ്ട്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വേറെ ചെറിയ രീതിയിലൊക്കെയല്ലേ ചെയ്യുന്നത്. ഇനി ഇങ്ങനൊന്ന് ചെയ്ത് നോക്കും. അപ്പം അതിനകത്തുള്ള ചെമ്മീനും ആ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Thank you.